പലപ്പോഴും സാമ്പത്തിക പ്രതിസന്ധിയെക്കുറിച്ച് പറയുമ്പോൾ നമ്മുടെ ധനകാര്യമന്ത്രിയായാലും പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയായാലും ഒക്കെ പറയുന്നതാണ് നമ്മുടെ റോഡുകൾ നോക്കൂ, മുമ്പത്തേതുപോലെയാണോ നമ്മുടെ റോഡുകൾ? യഥാർത്ഥത്തിലല്ല, നമ്മുടെ റോഡുകളിൽ കാര്യമായ മാറ്റങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ട്. പലയിടത്തും റോഡുകൾ നന്നായിട്ടുണ്ട്, പക്ഷേ അപ്പോഴും അപകടപാതകളായി തന്നെ എന്തുകൊണ്ട് തുടരുന്നു എന്നതാണ് ഗൗരവതരമായ ചോദ്യം. ജീവന് ഭീഷണിയാകുന്ന കൊച്ചിയിലെ നടപ്പാതകൾ കാൽനട യാത്രക്കാർക്ക് ഇപ്പോഴും ഒരു പേടി സ്വപ്നമാണ്. പനമ്പള്ളി നഗറിലെ കാനയിൽ വീണ 3.5 വയസ്സുകാരൻ്റെ അമ്മയ്ക്ക് ഇന്നും ആ ദിവസത്തെ ഞെട്ടൽ വിട്ടുമാറിയിട്ടില്ല. ഇന്ത്യൻ റോഡ് കോൺഗ്രസ് നിർബന്ധമാക്കിയ മാനദണ്ഡങ്ങൾ സംസ്ഥാനത്തെ ഏതാനും നടപ്പാതകളിൽ മാത്രമാണ് നടപ്പിലാകുന്നത്. മെട്രോയിൽ നിന്ന് ഇറങ്ങിയത് മുതൽ ഒക്കത്തിരുന്ന മകൻ ഗൗതം ഇനി നടക്കാമമ്മേ എന്ന് പറഞ്ഞതേ ആദരയ്ക്ക് ഓർമ്മയുള്ളൂ. സെക്കൻഡുകൾക്കുള്ളിലെല്ലാം മാറിമറിഞ്ഞു. ഇങ്ങനെ ഉരുണ്ട് തെറിച്ച് അങ്ങോട്ട് വീഴുന്നത്, തെറിച്ചിങ്ങനെ നമ്മുടെ ഈ കിണറ്റിലോട്ടൊക്കെ കല്ല് വീഴത്തില്ലേ അതുപോലെയാണ് ബ്ലുമ്മൊന്ന് സൗണ്ട് കേട്ടു, കുഞ്ഞ് വീണ് പൊങ്ങി വരുന്നു. അപ്പോഴാണ് പിന്നെ ഒന്ന് നോക്കാൻ ഞാൻ ചാടിയത്. ചാടി അങ്ങനെ കൊച്ചിനെ കാല് വലിച്ച് പൊക്കിയെടുത്തു. നവംബറിലെ സംഭവത്തിന് ശേഷം അപകടം നടന്ന ആ ഭാഗത്തേക്കൊന്ന് നോക്കാൻ പോലും ആദരയ്ക്ക് പേടിയാണ്. മലിനജലം കയറി കുഞ്ഞിന് അണുബാധയുണ്ടായെങ്കിലും വീഴ്ചയിൽ തലയ്ക്ക് പരിക്ക് പറ്റാതെ രക്ഷപ്പെട്ടതാണ് ആശ്വാസമായത്. എങ്കിലും പിന്നീട് അങ്ങോട്ട് പതിവുകളെല്ലാം തെറ്റി. ഡെയിലി വൈകുന്നേരം ഞങ്ങൾ നടക്കാൻ പോവായിരുന്നു. അതിനുശേഷം ഇപ്പൊ അതുപോലും ഇപ്പോ നടക്കാൻ പോകാണ്ടായി, കാര്യം പേടിയായി പോയി. ഇത് മോനെ അത്ര ഇരുന്നാ കിട്ടിയത്. ഇങ്ങനെ കെട്ടിയടക്കേണ്ടിരുന്ന കനാലാണ് അത് കോർപ്പറേഷൻ തോന്നും പോലെ തുറന്നിട്ടത്. കുഞ്ഞു വീണ വാർത്ത വലിയ ചർച്ചയായതോടെ നല്ല മാറ്റമുണ്ടായത് ഇവിടെ മാത്രമാണ്. മറ്റിടങ്ങളിലെല്ലാം കാര്യങ്ങൾ ഇപ്പോഴും പഴയപടി തന്നെ. ഇനി കാനയിൽ വീണില്ലെങ്കിലും കൊച്ചിയിലെ ഫുട്പാത്തിൽ നടക്കുന്നത് സ്വന്തം റിസ്കിലായിക്കോ എന്നാണ് കോർപ്പറേഷൻ പറയാതെ പറയുന്നത്. ബാനർജി റോഡ് പോലെ ചുരുക്കം ചിലതരെ നടപ്പാതയെന്ന് വിളിക്കാം. മറൈൻ ഡ്രൈവിലും ജനറൽ ആശുപത്രി പരിസരത്തും നടപ്പാതയിലെല്ലാം വാഹനങ്ങളാണ്. തേവ്ര അറ്റ്ലാന്റിസ് റോഡ്, കത്രിക്കടവ്, ഫോർഷോർ റോഡ്, നഗരത്തിലെ പ്രധാന പാതകളിലെല്ലാം ഇങ്ങനെ ഉടക്കി വീഴ്ത്തുന്ന കെണികളുണ്ട്. കാൽനട യാത്രക്കാർക്ക് പൂർണ്ണ സുരക്ഷ നൽകുന്ന പാതകൾ ഉറപ്പാക്കണമെന്നാണ് ദേശീയ നഗരഗതാഗത നയം. 2021 കണക്കുകൾ പ്രകാരം സംസ്ഥാനത്തുണ്ടായ അപകട മരണങ്ങളിൽ 23% കാൽനട യാത്രക്കാരാണ്. നാഷണൽ അർബൻ ട്രാൻസ്പോർട്ട് പോളിസി പ്രകാരം നോൺ മോട്ടറൈസ്ഡ് ട്രാഫിക്കിന് പ്രയോറിറ്റി കൊടുക്കണം എന്നാണ്. അതിൽ കാൽനട യാത്രക്കാരെ, ബൈസൈക്കിൾ, ഇവരെല്ലാം ഉൾപ്പെടും. NMT പ്രയോറിറ്റി കൊടുത്തിട്ടുള്ള റോഡുകൾ തിരുവനന്തപുരം, കോഴിക്കോട്, കൊച്ചി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് വളരെ കുറവാണ്. കോടതി വിമർശിക്കുമ്പോൾ മാത്രം ഒന്നനങ്ങുന്ന കോർപ്പറേഷനും ഉദ്യോഗസ്ഥരും ഭരണഘടന ഉറപ്പു നൽകുന്ന സഞ്ചാര സ്വാതന്ത്ര്യം എന്നാണ് പൂർണ്ണർത്ഥത്തിൽ നമ്മുടെ നാട്ടിൽ നടപ്പിലാവുക? കൊച്ചിയിൽ നിന്നും അഖില നന്ദകുമാർ, ഏഷ്യാനെറ്റ് ന്യൂസ്. ഉടനെയൊന്നും നടപ്പിലാവില്ല.